എനിക്ക് മറിമായത്തിന്റെ സെറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോ നെഞ്ചെരിയാ, വീട്ടിന്ന് കഴിക്കുമ്പോ ഇല്ല. അപ്പൊ ദുബായിൽ പോയാൽ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഡോക്ടറെ പോയി കണ്ടതാണ്. അങ്ങനെ ആ ഡോക്ടർ സാഹസികമായി ശ്രീക്ക് വിസ എടുക്കുന്നു. ഓ, ആ ദിവസം എനിക്ക് ഓർക്കാൻ വയ്യ, ഓർമ്മയുണ്ടാവും കൊണ്ടുവാ മനദാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ മനദാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ. വളരെ സന്തോഷമുള്ള ഒരു സമയത്ത് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് അല്ലേ. സത്യത്തില് നമ്മളിടയിൽ മാത്രം സന്തോഷം പോരല്ലോ അല്ലേ, നമ്മുടെ പ്രേക്ഷകരോട് കൂടി പറയണം. സന്തോഷം എന്താണ്? സന്തോഷം എന്താണ്? സന്തോഷം നമ്മൾ ഇതിനു മുമ്പ് പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വിശേഷം ആയില്ലേ, വിശേഷം ആയില്ലേ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആവുമ്പോ ഞങ്ങൾ അറിയിക്കാന്ന്. അങ്ങനെ അവസാനം ഒരു ചെറിയ വിശേഷം ഉണ്ട്. ചെറിയ വിശേഷം അല്ല, ഒരു വലിയ വിശേഷമാണ്. എന്താണത്? ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ സത്യത്തിൽ ഇത് എന്താ പറയാ, ഞങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷെ എന്നാലും അത് റിവീൽ ചെയ്യാനായിട്ട് ഇപ്പോഴാണ് നമുക്ക് തോന്നിയത് അല്ലെ. തോന്നാന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഡോക്ടറെ ഒക്കെ കണ്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഹെൽത്തി ആണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ അതെല്ലാവരോടും പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി എല്ലാവരോടും പറയണം. അപ്പൊ എത്ര മാസമായി? അപ്പൊ എങ്ങനെയായിരുന്നു ഏട്ടൻ ഇത് ആദ്യം കേക്കുമ്പോ? ഞാൻ ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞേ. സത്യത്തിൽ ഇത് മൊത്തം കോമഡി ആയിരുന്നു. കാരണം എനിക്ക് കുറച്ച് പി സി ഡി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര കറക്റ്റ് അല്ല പീരീഡ്സിന്റെ ഡേറ്റ്സും ഒന്നും. അപ്പോൾ ഇത് ഞാൻ മറിമായത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് മറിമായത്തിൻ്റെ സെറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നെഞ്ചെരിയാ, വീട്ടിൽ കഴിക്കുമ്പോൾ ഇല്ല. അപ്പോൾ അതെന്താണ്? അപ്പോൾ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ദുബായിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദുബായിൽ പോയാൽ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഡോക്ടറെ പോയി കണ്ടതാണ്. അങ്ങനെ ആ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പോഴാണ് അറിയുമ്പോൾ തന്നെ ഒരു 11 weeks ആയിട്ടുണ്ടായിരുന്നു. 11 weeks കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ അപ്പോൾ പിറ്റേ ദിവസം ദുബായിൽ പോകണം, പരിപാടി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് സാഹസികമായി ശ്രീക്ക് വിസ എടുക്കുന്നു. ഓ, ആ ദിവസം ഒന്നും എനിക്ക് ഓർക്കാൻ വയ്യ, ഓർമ്മയുണ്ട. ശ്രീക്ക് വിസ എടുത്തു. ഞങ്ങൾ രണ്ടാളും കൂടെ ദുബായിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് ഇപ്പോഴും പോകുന്നുണ്ട്. ഷൂട്ടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. പിന്നെ എന്താ പിന്നെ? ഞാനിപ്പം ഷൂട്ടിലായിരുന്നു അല്ലേ. ഷൂട്ടിലായിരുന്നു, ചക്കപ്പഴത്തിന്റെ ഷൂട്ടിലായിരുന്നു. ഞാൻ മറിമായത്തിന്റെ ഷൂട്ടിലായിരുന്നു. അപ്പം മനോരമേന്റെ ഓപ്പോസിറ്റ് ആണ് ഒരു ഹൈടെക് ലാബ് ഉള്ളത്. അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ പോയി ബ്ലഡ് കൊടുത്തത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളും ഒക്കെ ആകുമ്പോൾ അങ്ങനെ നേരെ ഓപ്പോസിറ്റുള്ള ഹൈടെക് ലാബിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് കൊടുത്തു. റിസൾട്ട് വന്നു. അപ്പം ഞാൻ ശ്രീനെ വിളിച്ച് പറയായിരുന്നു. വിളിച്ച് പറഞ്ഞപ്പോ പോയില്ലായിരുന്നു. ആ, അത് ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 2 weeks മുമ്പോ
അങ്ങനെ രണ്ടാഴ്ചയോ ഒരാഴ്ചയോ മുമ്പൊക്കെയാണ് വയനാട്ടിൽ ഞങ്ങള് ഫോറസ്റ്റ് ഡ്രൈവിനൊക്കെ പോയത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ 5 മാസം വരെ എത്തി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു അത്ഭുതമായിരുന്നു. കാരണം ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാര്യം തൊട്ട് മുമ്പേ ഫോറസ്റ്റ് ഡ്രൈവിനൊക്കെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയും റെസ്റ്റ് ആവശ്യമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന്. പക്ഷെ എൻ്റെ ആദ്യ കാലഘട്ടം കുറച്ച് ഞങ്ങൾ അറിഞ്ഞതും ഇല്ല, ഫോറസ്റ്റ് ഡ്രൈവിനൊക്കെ പോവുകയും ചെയ്തു. പിന്നെ കുറച്ചെന്ന് പറയുന്നത് ഏറ്റെടുത്ത ജോലികളുള്ളതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ്, വെയിറ്റ് എടുക്കില്ല, പിന്നെ സ്റ്റെപ്സ് കയറല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും ഏറ്റെടുത്ത ജോലി ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഒരു 2 ദിവസം കണ്ട് ഞാൻ ഷൂട്ടില്ലാതെ വീട്ടിലിരുന്നു റെസ്റ്റ് എടുത്ത്. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തലകറങ്ങുന്നു, എനിക്ക് ശർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ എനിക്ക് തോന്നിയത്. എന്തായാലും ദൈവം സഹായിച്ച് ഇതുവരെ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു തലകറക്കോ ബോധക്കേടോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ 5 മാസമായിട്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ ഡോക്ടറും പറയണത് പരമാവധി വളരെ സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കാന്നുള്ളതാണ്. ഡോക്ടർ അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ട് ചെയ്യുന്നൊന്നുമില്ല, റെസ്റ്റ് എടുക്കണം, എങ്ങും പോകരുത്, അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ അത്യാവശ്യം കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട് അല്ലേ, പിന്നെ ഫുഡ് എടുക്കുന്നുണ്ട്, വൊമിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ഭക്ഷണം വേണേലും കഴിക്കാം. അങ്ങനെ വേറെ വിശ്വാസമൊന്നും ഇല്ല. പിന്നെ ഇനി എന്താ പറയണ്ടേ, ഇനി ശ്രീക്ക് എന്താ പറയണ്ട, ശ്രീക്ക് വന്ന മാറ്റം എന്താ? എനിക്കോ? ഞാൻ കുറച്ചൊരു സീരിയസ് ആയില്ലേ? പക്ഷെ എന്നാലും എന്തോ ഒരു മാറ്റം വന്നുണ്ട് മൊത്തത്തില്. ഇതൊക്കെയാണ് നമ്മുടെ മാറ്റം. ഞാനും കുറച്ച് എന്താ പറയാ, കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. അതാണ് എനിക്ക് വന്ന മാറ്റം. അല്ലാതെ ബാക്കി റുട്ടീൻസിനൊന്നും വലിയ മാറ്റമില്ല. അല്ല, അങ്ങനെ റുട്ടീൻസിന് മാറ്റമൊന്നുമില്ല എന്നുള്ളത് എന്താണ്, നമ്മള് പഴയതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് പോകുന്നു, തിരിച്ചു വരുന്നു, വൈകുന്നേരം ആകുമ്പോ നമ്മള് കാണുന്നു അല്ലേ. ഒരു 7 മണിക്ക് ശേഷം വീട്ടിൽ വരുന്നു, രാവിലെ പോകുന്നു. പിന്നെ ഈ 2 ലൊക്കേഷനുകളിലും എനിക്ക് ഭയങ്കര കെയർ ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീ കേരളത്തിന്റെ, അതുപോലെ മഴവിൽ മനോരമയിലെ മറുപടി, 2 സെറ്റ്. പിന്നെ പൊന്നു പോലെ ഈ 2 കൈകൾ വേണം പിന്നെ നടക്കുന്നത്. എസ്പെഷ്യലി എന്റെ, എനിക്ക് തോന്നുന്നു ശ്രീ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ മൂഡ് സ്വിങ്സ് അനുഭവിച്ചേക്കുന്നത് ഒരാള് വിനോദ് കോരാണ്. കാരണം വൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളില് ഞങ്ങളാണ് പേരായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒന്നിച്ചുള്ള സീൻസ് ഒക്കെ വരുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും എനിക്കെന്തോ ആനന്ദം പിടിച്ച പോലെയാണ്. എന്ന് വെച്ചാൽ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു, ചിലപ്പോൾ പെട്ടെന്ന് കരയും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പിച്ചും, പാവ് ഇതെല്ലാം സഹിക്കും എല്ലാം കേട്ടോ. എല്ലാവരും നിയാസുക, നിയാസുക്കാടെ വൈഫ് ഓരോ ദിവസം ഓരോ വിഭവങ്ങൾ എനിക്ക് കൊടുത്തു വിടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഇപ്പൊ മിക്സ്ചറ് പിന്നെ നിയാസ്കാരന്റെ വൈഫ് തന്നെ കൈകൊണ്ട് ഉണ്ടാക്കി എനിക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ് ലാസ്റ്റ്. പിന്നെ അതുപോലെ മണിയേട്ടൻ, മണിയേട്ടന്റെ ജലജീച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെ എല്ലാവരും എല്ലാവരും ഭയങ്കര കെയർ ആണ് മണിയേട്ടൻ. മണിയേട്ടൻ, ആ മണിയേട്ടൻ എന്താ വെച്ചാ പേടിപ്പിക്കില്ല. മണിയേട്ടൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയും അയ്യോ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോൾ മണിയേട്ടൻ പറയാം സാരില്ല, നീ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സത്യത്തിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ 4 വട്ടം 3 വട്ടം കണ്ട് വിദേശത്തെ ഷോയ്ക്ക് പോയിരുന്നു. അത് ഫസ്റ്റ് ഞാനും ശ്രീയും കൂടെ പോയതാണ്. അത് എനിക്ക് ഒറ്റയ്ക്ക് ഇനോഗ്രേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും പോയത്. അതെ, അറിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ടുള്ള ഷോസ് എന്ന് പറയുന്നത് മറിമായും ടീമിന്റെ ഷോ ആയിരുന്നു. അപ്പോൾ നിയാസുക്ക, വിനോദേട്ടൻ, മണിയേട്ടൻ, മണി ഷൊർണൂർ, ജയദേവേട്ടൻ, അങ്ങനെ ഞങ്ങൾ ടീമായിട്ടാണ് പോവുക. ഈ എല്ലാ ട്രിപ്പിലും എനിക്ക് എന്താ പറയുക, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര കെയർ ആണ് അവർ ഇപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം.
പിന്നെ ജോസേട്ടനുണ്ട് വഴക്ക് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ജോസേട്ടൻ. ജോസേട്ടൻ ഈ പറഞ്ഞ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര വഴക്കൊക്കെ പറയിടക്കി, അങ്ങനെ ചേർത്തു ഇങ്ങനെ ചേർത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിലാണെങ്കിൽ വൈസ് ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷനിൽ വീണ മിക്കവാറും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഓൺലൈനിലൊക്കെ മേടിച്ച് തരും. എന്താ കഴിക്കാൻ ഇഷ്ടം എന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇതുവരെ അങ്ങനെ തോന്നിയില്ല. ആകെ എനിക്ക് തോന്നിയത് മധുരം ഞാൻ നന്നായി കഴിക്കായിരുന്നു, ഇപ്പം എനിക്കത് ഇഷ്ടമല്ല, അത്രയുള്ള വ്യത്യാസം. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിത്തരും. അതുപോലെ ഷൈനി ചേച്ചി, ഷൈനി സാറാന്ന് പറഞ്ഞ ആക്ട്രസ്, സാറാമ്മ എനിക്ക് വേണ്ടിയിട്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുത്തരും. അങ്ങനെ എല്ലാവരും സെറ്റിലെല്ലാവരും ഇനി പൊന്നു പുലിയാണ് നോക്കുന്നത് അറിയാമോ? ആ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ശ്രീയുടെ ചക്കപ്പഴത്തിൽ നിന്ന് അശ്വതി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച്, സത്യത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് അശ്വതി എനിക്ക് ഒരു ക്ലാസ് തന്നെ എടുക്കണ്ടെന്ന് തോന്നണം ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, കാരണം അശ്വതിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. അത് ഈവൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലും ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെന്താ അതെ, ശ്രീ അറിയാതെ ഞങ്ങൾ തമ്മിൽ പലതും സംസാരിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ. ആ പിന്നെ ഇത് അറിഞ്ഞിട്ട് സുരഭി ഇവിടെ വന്ന് ഒരു ദിവസം അല്ല രണ്ട് ദിവസം അല്ലേ, അല്ല ഒരു ദിവസം ആ വീട് കംപ്ലീറ്റ് ക്ലീൻ ഒക്കെ ചെയ്തു തന്നു, ഇഷ്ടമുള്ള ഫുഡൊക്കെ കൂടെ തന്നു. അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി എന്താ, ഇതാണോ ഇനി? അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത, ഞങ്ങൾ ഒഫീഷ്യലായി എല്ലാവരോടും അറിയിക്കുന്നു. ഇപ്പൊ ഇനി എല്ലാവരും ചോദിക്കും ശ്രീ എന്താ മിണ്ടാതിരിക്കണേന്ന്. ആ എല്ലാം സംസാരിച്ചില്ലേ, എന്താ ഞാനല്ലേ പറഞ്ഞു, ആ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ. എന്നൊരു കാര്യം ചെയ്യാം, ഈ സന്തോഷത്തിൽ ഒരു പാട്ടങ്ങോട്ട് പാടിക്കോ. അത് ആദ്യത്തെ സന്തോഷം. ഇത് ശ്രീ മിണ്ടാതിരുന്നോണ്ട് ശ്രീ അധികം സംസാരിക്കില്ല, ഞാൻ എന്ത് ചെയ്യണം. അതിന്റെ പേരില് ശ്രീ സന്തോഷം കൊണ്ടൊരു പാട്ട് പാടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് ഞാൻ എന്റെ ചാനലിൽ പറയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെന്തായിരുന്നു ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. അതെ, ഇനി ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. അപ്പൊ ഓക്കെ, താൽക്കാലികമായി